ഉച്ചയ്ക്ക് 12:30-ക്കാണ് സംഭവം. 2 ദിവസം മുമ്പാണ് ദാമോദരൻ്റെ കൊയ്ത്ത് കഴിഞ്ഞത്. ഏതാണ്ട് 4 ഏക്കറിലധികം കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൊയ്ത്ത് കഴിഞ്ഞ ശേഷം നെല്ല് മുറ്റത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഉണക്കുന്നതിന് വേണ്ടി ഒരു കടയിൽ നിന്നും ഫാൻ വാടകയ്ക്ക് എടുക്കുകയും ചെയ്തിരുന്നു. ഈ ഫാനിൽ നിന്നേറ്റ ഷോക്കാണ് മരണകാരണം ആയത്. എന്താ പറ്റിയത്? പറ്റിയത് ഇവിടെ 3 നാൾ പണി ചെയ്യണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തായിരുന്നു. ഞാൻ പായൽ നെല്ലുവാരി കൊട്ടുകയായിരുന്നു. ഞാൻ ഇവര് ചണ്ട് കാറ്റത്തിടുകയാണ്. അപ്പോൾ ഇത് ഫാൻ ഷോക്ക് അടിക്കും പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു. അപ്പം ഞങ്ങളെ തൊടാൻ അയച്ചില്ല. എന്നിട്ട് അയാൾ എടുത്ത് അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പം അയാൾ ഇങ്ങോട്ട് വീണു. പിന്നെന്താണ്, ഫാന് പ്രത്യേകം മറിഞ്ഞു. അപ്പം ഞങ്ങൾ മയങ്ങി വേണ്ടതാണ് പറഞ്ഞിട്ട് ഓടി വന്നു. വെള്ളമൊക്കെ മൂത്ത് തെളിച്ച് ഒക്കെ ആക്കി പിന്നെ വണ്ടി കയറ്റി പറഞ്ഞു വിട്ടു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചു എന്നാ പറയുന്നു. ദാമോദരൻ മറ്റ് ജോലിക്കാർക്കൊപ്പമാണ് നെല്ലുണക്കിയിരുന്നത്. ഈ ഒരു സമയത്ത് ഫാൻ പിടിച്ചു. ഈ സമയത്താണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ മുറ്റത്ത് മറിഞ്ഞു വീഴുകയായിരുന്നു. ഒപ്പമുള്ളവർ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം വീട്ടിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെയായിരിക്കും സംസ്കാരമുണ്ടാവുക. ദാമോദരൻ എത്രയോ വർഷങ്ങളായി കൃഷിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ്. 2 മക്കളാണുള്ളത്, ഭാര്യയുണ്ട്. മറ്റ് വരുമാനമൊന്നുമില്ലാത്ത കുടുംബം കൂടിയാണ് ഇപ്പോൾ ദാമോദരൻ്റെ മരണത്തോടെ അനാഥമായിരിക്കുന്നത്. പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.